പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോൻ്റെ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ നാലാമധ്യായം ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മർക്കോസ് നാല് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയും ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഒൻപത് വരെയും മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെയും വിവരിക്കുന്ന മൂന്ന് സംഭവങ്ങളാണ് മൂന്ന് ഉപമകളാണ് ഉപമകൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വേഗം മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം ഒന്നാമത്തേത് മർക്കോസ് നാല് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ അവൻ അവരോട് പറഞ്ഞു വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ വായിച്ചു കട്ടിലിൻ്റെ അടിയിലോ വയ്ക്കാനാണോ പീഡത്തിന്മേൽ വെക്കാനല്ലേ വെളിപ്പെടുത്തപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല വെളിച്ചത്ത് വരാതെ രഹസ്യമായിരിക്കുന്നതും ഒന്നുമില്ല കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അവൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവിൻ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്ക് വളർന്നു കിട്ടും കൂടുതലും ലഭിക്കും ഉള്ളവന് നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും ഇത് വേറൊരു ഉപമ ഈ ഉപമ പറയുന്നത് നേരത്തെ പറഞ്ഞ ഉപമയുടെ പശ്ചാത്തലത്തിലാണ് നേരത്തെ പറഞ്ഞ എന്താ അവരിപ്പം മനസ്സിലാക്കില്ല ഇപ്പം അവർക്ക് മനസ്സിലാവില്ല ഇപ്പം അവർ ഗ്രഹിക്കില്ല ഇപ്പോൾ അവരുടെ മനസ്സ് തിരിയില്ല അപ്പൊ അത് കേൾക്കുമ്പോൾ ശിഷ്യന്മാരുടെ മനസ്സിൽ ഒരല്പം ഒരു ടെൻഷൻ ഒരു സങ്കടം വരാൻ സാധ്യതയുണ്ട് ദൈവം ഈ വേലയെല്ലാം പാഴുവേലയായി പോവോ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ലേ ആ ആശങ്ക മാറ്റാനാണ് ഇത് പറയുന്നത് ഞാനങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട വിളക്ക് ഒത്തിരി നാള് പറയുടെ അടിയിൽ ഇരിക്കില്ല ഒത്തിരി നാൾ പീഠത്തിൻ്റെ അടിയിൽ ഇരിക്കില്ല ഈ വിളക്ക് ആ വിളക്ക് സുവിശേഷം ആ വിളക്ക് യേശു അർത്ഥ പറയുകയാണ് ഒത്തിരി നാളില്ല പേടിക്കണ്ട ഇനി ഒരു രണ്ടര മൂന്ന് വർഷം കഴിയുമ്പോൾ ഞാൻ കൊല്ലപ്പെടും ഞാൻ കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ ഇത് മനസ്സിലാവാൻ തുടങ്ങും അപ്പോൾ ഈ വിളക്ക് അധിക നാൾ അധിക കാലം പറയുടെ കീഴിൽ ഇരിക്കില്ല അധിക കാലം ഇത് പീഠത്തിൻ്റെ അടിയിൽ ഇരിക്കില്ല ഇത് പുറത്തു വരും നമ്മൾ മനസ്സിലാക്കിക്കോ എത്ര ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാലും കർത്താവ് ഈ മറ നീക്കി പുറത്തു വന്നിരിക്കും ഞാൻ പറയുന്നത് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവർ ഞാനും എന്നെപ്പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളും എത്ര അലംഭാവത്തോടെ അലംഭാവം നിറഞ്ഞ ഹൃദയത്തോടെ എത്ര ഉദാസീനതയോടെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ഈ വിളക്ക് പുറത്തു വരും അത് നമ്മൾ പറയാൻ മടിച്ചാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കും അച്ഛൻ പറഞ്ഞില്ലെങ്കിൽ അൽമേനി പറയും ക്രിസ്ത്യാനി പറഞ്ഞില്ലെങ്കിൽ ക്രിസ്ത്യാനി ആയവന് ജന്മനാ ക്രിസ്ത്യാനിയവൻ പറഞ്ഞില്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനി ആയവനെ കൊണ്ട് പറയിപ്പിക്കും മനസ്സിലായോ പള്ളികൾക്കകത്ത് പറഞ്ഞില്ലെങ്കിൽ സ്ട്രീറ്റിൽ നിന്ന് ആളുകൾ പറയും ഒത്തിരി നാള് മറച്ചു വെക്കാൻ പറ്റില്ല അതാണ് കർത്താവ് പറയുന്നത് അതിന് വേറൊരു വശം പറയുകയാണ് ഒരു വശം പറഞ്ഞു എന്താണ് ഇത് കുറച്ചു കാലത്തേക്ക് ആർക്കും മനസ്സിലാവില്ല അത് കഴിയുമ്പോൾ ഇപ്പൊ പറയുകയാണ് എന്ന് ഇത് മറിഞ്ഞിരിക്കുന്നു വിചാരിക്കേണ്ട ഇത് പുറത്തു വരും ഗ്രഹണം മാറി സൂര്യൻ പുറത്തു വരുന്നത് പോലെ ഈ സൂര്യൻ സൂര്യ തേജസ്സോടെ വെളി വരും പറഞ്ഞേ ഹാലേലുയാ മർക്കോസ് നാല് ഇരുപത്തൊന്ന് അവൻ അവരോട് പറഞ്ഞു വിളക്ക് കൊണ്ടുവരുന്നത് വിളക്ക് കൊണ്ടുവരും ശരിക്കുള്ള ട്രാൻസ്ലേഷൻ എങ്ങനെയാണെന്നറിയാം വിളക്ക് പുറത്തേക്ക് വരുന്നത് എന്നാണ് കൊണ്ടുവരുന്നതെന്നല്ല ശരിക്കും ഗ്രീക്ക് അല്ലെ എല്ലാം കമ്മിങ് ഔട്ട് എന്നാ പറയുന്നത് വിളക്ക് വെളിയിലോട്ട് വരുന്നതെന്നാണ് വിളക്കിനെ ഒരു വ്യക്തിയായിട്ട് കാണുക വിളക്ക് ആരാ ഈശോ അപ്പൊ ഈശോ ഈ വിളക്ക് ആകാശത്ത് നിന്ന് സ്വർഗത്തിൽ നിന്ന് ഈ വിളക്ക് ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി വന്നത് പറയുടെ കീഴിലിരിക്കാൻ അല്ലെന്ന് പുറത്തു വരുമെന്ന് പറയുന്നു ആ മറ്റേ ഉപമയുടെ പശ്ചാത്തലത്തിൽ വേണം മനസ്സിലാക്കേ ഇവിടെ കിട്ടത്തില്ലോ അപ്പോൾ പറയുകയാണ് വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിൻ്റെ അടിയിലോ വെക്കാനാണോ പീഡത്തിന്മേൽ വെക്കാനല്ലേ വെളിപ്പെടുത്തപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ ഞങ്ങളോട് കത്തോലിക്കരോട് അപ്പസ്തോലിക സഭകളോട് ഒരു കാര്യം പറയട്ടെ ഈ വിളക്ക് നമ്മൾ ഒളിച്ച് വെച്ചത് കൊണ്ടാണ് പന്തക്കൊസ്താക്കാരെക്കൊണ്ട് കർത്താവ് ഈ വിളക്കെടുത്ത് വെളി വെപ്പിച്ചത് മിഷന് പോകുമ്പോൾ നമ്മളൊരു കാഴ്ച കാണും ഈ വില്ലേജുകളിൽ ഗ്രാമങ്ങളിൽ റിമോട്ടായ ഗ്രാമങ്ങളിൽ വടക്കേ ഇന്ത്യയുടെ വളരെ വിദൂര ഗ്രാമങ്ങളിൽ ആളുകൾ പറയും ഞങ്ങൾ ഇങ്ങനെ ഒരു കത്തൂരിക്ക അച്ഛനെ ഇങ്ങനെ ഒരു വേഷം വിഷമിട്ടവരെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറയും പക്ഷേ ആ ഗ്രാമത്തിൽ ഒരു ലൂതറം പള്ളി ഉണ്ടാവും ആ ഗ്രാമത്തിൽ ഒരു ബന്ദക്കൂസ് പള്ളി ഉണ്ടാവും രണ്ടായിരം വർഷമായിട്ട് ഈ വിളക്കിനെ മറച്ചു വെച്ചൊരു സമൂഹമാണിത് ഇനിയും ഈ വിളക്കെടുത്ത് വെളി വെക്കാൻ മനസ്സില്ലാത്തൊരു സമൂഹമാണിത് കഥ പറയുകയാണ് ഞാനാണ് ആ വിളക്ക് ആ വിളക്ക് വന്നത് പാത്തിരിക്കാനല്ല അത് വെളി വരും അതാരെ കൊണ്ടെങ്കിലും കർത്താവ് എടുത്ത് വെളി വെപ്പിക്കും വെളിപ്പെടുത്തപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല അല്ല നമ്മള് രഹസ്യമായിട്ട് വെച്ചിരിക്കുന്നത് പുറത്തു വരുമെന്നല്ല ഇതിൻ്റെ അർത്ഥം വെളിപ്പെടുത്തപ്പെടാതെ മറിഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവ് പറയാണ് എന്നെ അങ്ങനെ നിങ്ങൾക്ക് മറച്ചു വെക്കാൻ പറ്റില്ല ഞാൻ പുറത്തു വരും ഞാൻ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ചെന്ന് വസിക്കും അപ്പോൾ വെളി വെളിപ്പെടുത്തപ്പെടാതെ മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല വെളിച്ചത്ത് വരാതെ ഒന്നുമില്ല കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അവൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവിൻ നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും അതെന്താ കൊടുക്കുന്ന കാര്യമല്ലാണോ പത്ത് രൂപ കൊടുക്കുന്നവന് പത്ത് രൂപയുടെ കിട്ടും അതാണോ അല്ല ഈ വിളക്കിനോടുള്ള നിങ്ങളുടെ സമീപനം ആരേ വിളക്ക് കർത്താവ് ഈ വിളക്കിനോടുള്ള നിങ്ങളുടെ സമീപനം അനുസരിച്ച് ഈ വിളക്ക് നിങ്ങളിൽ കത്തും ഈ വിളക്കിനോടുള്ള നിങ്ങളുടെ സമീപനം അനുസരിച്ച് ഈ വിളക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിക്കും അതായി പറയുന്നേ നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്ക് മണന്ന് കിട്ടും കൂടുതലും കിട്ടും ഉള്ളവന് നൽകപ്പെടും എന്തുള്ളവന് ഈ വിളക്കിനോട് മമതയുള്ളവന് കൂടുതൽ മമത കിട്ടും ഉണ്ടാവും ഈ ഈ വിളക്കിനെ ക്രിസ്തുവാകുന്ന ഈ വെളിച്ചത്തെ സ്നേഹിക്കുന്നവന് അവൻ്റെ സ്നേഹം കൂടിക്കൂടി വരും കുറയില്ല ഉള്ളവന് നൽകപ്പെടും ഇല്ലാത്തവൻ എന്തെന്നോ പത്തുകൊല്ലൊക്കെ പള്ളി പോയി കഴിയുമ്പോൾ പിന്നെ അവൻ നിരീശ്വരവാദിയാവും മനസ്സിലായില്ലേ നമ്മൾ ഈ വിളക്ക് ഈ വെളിച്ചം നമ്മളിൽ കൂടിക്കൂടി വരും ഇല്ലെങ്കിൽ ഈ വിളക്ക് കെട്ടുപോകും ഉള്ളവന് നൽകപ്പെടും ഇല്ലാത്തവന് നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും കണ്ടിട്ടില്ലേ പത്തു കൊല്ലമൊക്കെ ഭയങ്കര തീഷ്ണമായിട്ട് വിശ്വാസം ചെന്നിട്ട് നിരീശ്വരവാദിയായവര് മതം മാറിപ്പോയവര് ജിഹാദികൾ കൊണ്ടുപോയവർ കണ്ടിട്ടില്ലേ വചനപ്രകോഷകര് മാർഗം കൂടി മറ്റു മതസ്ഥരായ ആളുകളെ കണ്ടിട്ടില്ലേ എന്താ കാര്യം ഇത്രയേ ഉള്ളൂ ഈ വിളക്കിനോട് അതായിരുന്നു സമീപനം ജീവിക്കാൻ വേണ്ടി ഈ വിളക്കിനെ സമീപിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് കിട്ടും ഒരു കാലത്ത് ഭയങ്കര തീപ്പന്തം പോലെ നിന്നവർ ഇന്ന് കരിവിളക്ക് പോലെ കെട്ടവിളക്ക് പോലെ പറഞ്ഞേ ഹാലേലുയാ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവിന് നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്ക് വളർന്ന് കിട്ടും കൂടുതലും കിട്ടും ഉള്ളവന് നൽകപ്പെടും ഇല്ലാത്തവന് നിന്നുള്ളത് പോലെ എടുക്കപ്പെടും അടുത്ത ഉപമ അവൻ പറഞ്ഞു ദൈവരാജ്യം വാക്ക് ഇരുപത്തി ആറ് അവൻ പറഞ്ഞു ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ്യം ഇത് വിത്തിൻ്റെ വേറൊരു ഉപമയാണ് ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ്യം അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ച് വളരുന്നു ആദ്യമില്ല പിന്നെ കതിർ തുടർന്ന് കതിരിൽ ധാന്യമണികൾ അങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു ധാന്യം വിളയുമ്പോൾ കൊയ്ത്തിന് കാലമാകുന്നത് കൊണ്ട് അവൻ അരിവാൾ വെക്കുന്നു ഇതെന്താണെന്നറിയാമോ ഈ സുവിശേഷ വേലയെക്കുറിച്ച് തന്നെയാണ് ഈ പറയുന്നതെല്ലാം ഈ അദ്ദേഹം മുഴുവൻ പറയുന്നത് വിത്തിൻ്റെ ഉപമ പറഞ്ഞത് വിധക്കാരൻ്റെ ഉപമ പറഞ്ഞ അതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞു വിളക്കിൻ്റെ ഉപമ പറഞ്ഞ അതാണ് ഇതും അത് തന്നെയാണ് വേറൊരു ഇതിൻ്റെ വേറൊരു ഡയമെൻഷൻ പറയുകയാണ് ദൈവരാജ്യ ശുശ്രൂഷയുടെ അപ്പം നമ്മൾ പറഞ്ഞല്ലോ വിളക്ക് പുറത്ത് കൊണ്ടുവരണം വിളക്കെടുത്ത് മറച്ചു വെക്കരുത് ഒളിച്ചു വെക്കരുത് ഭർത്താവ് പുറത്തു കൊണ്ടിരിക്കും എന്നെല്ലാം പറയുമ്പോൾ ചിന്തിക്കരുത് ഇത് മനുഷ്യന്റെ പ്രവൃത്തിയാണെന്ന് വിചാരിക്കരുത് തൊട്ടുമുമ്പത്തെ വാക്യങ്ങൾ വായിച്ചപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നില്ല നമുക്ക് ഇത് നമ്മൾ നമ്മൾ ചെയ്യണം നമ്മൾ ചെയ്യേണ്ടതാണ് ഇത് കേൾക്കുമ്പോൾ ചിന്തിക്കരുത് ഇത് പൂർണ്ണമായിട്ട് മനുഷ്യൻ്റെ പ്രവൃത്തി മനുഷ്യനാണ് ദൈവരാജ്യത്തെ വളർത്തുന്നത് എന്ന് ചിന്തിക്കരുത് ഈ വിത്തിനെ നടുന്നതും വളർത്തുന്നതും ദൈവമാണ് അപ്പോൾ അത് ദൈവമാണ് ഇത് ദൈവരാജ്യത്തെ വളർത്തുന്നത് അതാണ് ഈ ഉപമയുടെ സാരാംശം വൈക്കും മനസ്സിലാവും ദൈവരാജ്യം ഒരുവൻ ഒരുവൻ ആരാ സുവിശേഷകൻ സുവിശേഷം പറയുന്ന ആള് ഈ വിത്ത് വിതയ്ക്കുന്ന ആള് ആരും ആവട്ടെ ഒരുത്തൻ ഭൂമിയിൽ വിത്ത് വിതച്ചതിന് തുല്യാണ് അവൻ വിതച്ചു ഇനി അവൻ എന്താണ് അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു വിത്തിന് വേണ്ടത്ര ശ്രദ്ധയൊന്നും ഈ സുവിശേഷകൻ വിത്ത് വിതച്ചു അയാൾ പോയി അവൻ പോയി ഉണർന്നു ഉറങ്ങി അവൻ്റെ അനുദിന ജീവിതം മുന്നോട്ട് പോയി അവൻ അറിയാതെ തന്നെ വിത്ത് വിതച്ചവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ചു വിത്ത് വിതച്ചവനാണോ മുളപ്പിച്ചേ അവൻ എന്താ ചെയ്യുന്നേ അവൻ ഉറങ്ങി ഉണർന്നു ജോലി ചെയ്തു മാർക്കറ്റിൽ പോയി ബീഫ് വാങ്ങിച്ചു പിന്നെ കറി വെച്ചു ലോൺ എടുക്കാൻ പോയി ഫോൺ റീചാർജ് ചെയ്തു അവനിങ്ങനെ പോകാണ് വിത്ത് ഇങ്ങനെ വളരുകയാണ് ആദിയില പിന്നെ കതിർ തുടർന്ന് കതിരിൽ ധാന്യമണികൾ ധാന്യം വിളഞ്ഞ് പാകമാകുമ്പോൾ കൊയ്ത്തിന് കാലമാകുമ്പോൾ അവൻ അരിവാൾ വെക്കുന്നു അതായത് സുവിശേഷകനല്ല സുവിശേഷത്തെ വളർത്തുന്നത് ദൈവമാണ് സുവിശേഷത്തെ വളർത്തുന്നത് വേറൊരു വശം പറയുകയാണ് ഇത് മനുഷ്യന്റെ പ്രവൃത്തിയല്ല ദൈവരാജ്യത്തിൻ്റെ വളർച്ച മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല മനുഷ്യന്റെ സഹകരണം വേണം അതിന് പക്ഷെ മനുഷ്യന്റെ പ്രവൃത്തിയല്ല ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് അത് ദൈവം ചെയ്യും നമുക്ക് മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവം തൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കും അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലായത് ദൈവരാജ്യ ശുശ്രൂഷ മനുഷ്യന്റെ പ്രവൃത്തി അല്ല അതൊരു ദൈവീക പ്രവൃത്തിയാണ് അതാണ് ഈ ഉപമയുടെ അർത്ഥം മൂന്നാമത്തെ ഉപമ മുപ്പത് മുതൽ അവൻ വീണ്ടും പറഞ്ഞു ദൈവരാജ്യത്തെ എന്തിനോട് താരതമ്യപ്പെടുത്തും എന്തുപമ കൊണ്ട് അതിനെ വിശദീകരിക്കോ ഈ കർത്താവ് പോലും സ്ട്രഗിൾ ചെയ്യുകയാണ് ദൈവരാജ്യത്തെ ഒന്ന് തരാൻ ദൈവരാജ്യത്തെ എന്തിനോട് ഉപമിക്കും എന്തുദാഹരണം പറയും എന്തുപമ കൊണ്ട് അതിനെ വിശദീകരിക്കും അതൊരു കടകുമണിക്ക് സദൃശ്യമാണ് നിലത്ത് പാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെയുംകാൾ ചെറുതാണ് ചെറുതാണോ കടകുമണി ഭൂമിയിലുള്ള എല്ലാ വിത്തിനേക്കാൾ അല്ല കർത്താവ് ഒരു കഥ പറയുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഓരോ വാക്കി വാക്കിക്കാർ പിടിക്കരുത് കടകമണി അല്ല കടുകമണിയേക്കാൾ ചെറിയ വിത്തുകൾ ഭൂമിയിലുണ്ട് അവർക്ക് പരിചയമുള്ള ഏറ്റവും ചെറിയ വിത്ത് കടുകമണിയാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇനി നിലത്ത് പാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെയും കൂടെ ചെറുതാണ് എന്നാൽ പാകി കഴിയുമ്പോൾ അത് വളർന്ന എല്ലാ ചെടികളൊക്കെ വലുതാവും അതാണ് കടുകാണോ ലോകത്തെ ഏറ്റവും വലിയ മരം അല്ല ഇതൊരു എക്സാജറേഷൻ ആണ് അതായത് വലുതാക്കി പറയുകയാണ് ഒരു കാര്യം അവതരിപ്പിക്കാൻ വേണ്ടി അതിനെ വലുതാക്കി പറയുകയാണ് അതൊരു സാഹിത്യ സങ്കേതമാണ് പോട്ടെ അപ്പോൾ നമുക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതുള്ളൂ കടുകല്ല ലോകത്തെ ഏറ്റവും വലിയ മരം ഇത് ചെറിയൊരു കാപ്പി കാപ്പി മരം പോലെയൊക്കെ അത്രയൊക്കെ വളരുന്നൊരു കടുക് വലിയ വടവൃക്ഷം പോലെ ഈ ടി പോലെയും തെക്ക് പോലെയൊന്നും വളരുന്ന സാധനമല്ല കടുക് മരം കർത്താവ് അവർക്ക് മനസ്സിലാവുന്ന ഒരു ഉപമ പറയുകയാണ് അതായത് ഒരു ചെറിയ വിത്ത് ഒരു വലിയ മരം ഈ കടുകിൻ്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഈ മരം ഭയങ്കര മരമാണ് മറ്റു മരങ്ങളുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഈ മരം ചെറുതാണ് പക്ഷെ കടുകുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വലിയ മരമാണ് മനസ്സിലായോ ആ അർത്ഥത്തിലേക്കാണാവോ ഇതിനെ അപ്പോൾ അവൻ വീണ്ടും പറഞ്ഞു ദൈവരാജ്യത്തെ എന്തിനോട് താരതമ്യപ്പെടുത്തുക എന്ത് ഉപമ കൊണ്ട് അതിനെ വിശദീകരിക്കും അതൊരു കടുക് പണിക്ക് സദൃശ്യമാണ് നിലത്ത് പാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെയുംകാൾ ചെറുതാണ് എന്നാൽ പാകിക്കഴിയുമ്പോൾ അത് വളർന്ന എല്ലാ ചെടികളെയുംകാൾ വലുതാവുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആകാശത്തിലെ പക്ഷികൾക്ക് അതിൻ്റെ തണലിൽ ചേക്കേറാൻ കഴിയുന്നു ഇത് ഭാവിയെ സംബന്ധിക്കുന്ന പ്രവചനമാണ് ഇപ്പോൾ പന്ത്രണ്ട് ശിഷ്യന്മാർ കുറച്ച് അനുയായികൾ അത്രേ ഉള്ളൂ ഈ ദൈവരാജ്യത്തിന് ഇപ്പോൾ ഇതൊരു കടുകാണ് കർത്ത പറയാണ് ഇപ്പോൾ സമ്പന്നരാരും ഇതിൻ്റെ കൂടില്ല അധികാര വർഗം കൂടില്ല ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളില്ല സംവിധാനങ്ങളില്ല കെട്ടിടങ്ങളില്ല അധികാര സ്രോതസ്സുകളിൽ പിടിപാടുള്ള ആരുമില്ല പണ്ഡിതന്മാരില്ല ഇപ്പം ഈ ദൈവരാജ്യം ഒരു കടുകാണ് പത്രോസയെ പേടിക്കണ്ടടാ അന്തരോസയെ പേടിക്കേണ്ടടാ ഫിലിപ്പോസയെ പേടിക്കണ്ടടാ ഇത് വളരും ഇത് വളർന്ന് ഇതൊരു വലിയ മരമാവും അങ്ങനെ ജറുസലേമിൽ നട്ട ഗലീലിയിൽ നട്ട പാലസ്തീനായിൽ നട്ട ഒരു കടുക് ലോകം മുഴുവൻ വളർന്ന് പടർന്ന് പന്തലിച്ച ഒരു മഹാമരമായതിൻ്റെ ചരിത്രമാണ് ദൈവരാജ്യത്തിൻ്റെ ചരിത്രം ഇപ്പൊ ഇതാ കേരളത്തിൽ തിരുവനന്തപുരത്ത് അതിൻ്റെ ശാഖ എങ്ങനെ നീണ്ടു നിൽക്കുകയാണ് ജറുസലേം ഗലീലിയിൽ നട്ട ഒരു കടുകായത് ഭാവിയാണ് ഇത് ദൈവരാജ്യത്തിൻ്റെ ഭാവി വലുതാവും ഇപ്പൊ പേടിക്കണ്ട എന്നിട്ട് അതിനകത്ത് എന്ത് ചെയ്യും പക്ഷികൾ വന്ന് കൂടുകൂട്ടും വിജാതീയരെ കുറിച്ചുള്ള ഒരു സൂചനയാണത് വിജാതീയർ വന്ന് ഈ സഭയാകുന്ന അല്ലെങ്കിൽ ദൈവരാജ്യമാകുന്ന വൃക്ഷത്തിൻ്റെ ഭാഗമാവും അവൻ വീണ്ടും പറഞ്ഞു ദൈവരാജ്യത്തെ എന്തിനോട് താരതമ്യപ്പെടുത്തും എന്തു ഉപമം കൊണ്ട് അതിനെ വിശദീകരിക്കും അതൊരു കടുക് മണിക്ക് സദൃശ്യമാണ് നിലത്ത് പാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളേക്കാൾ ചെറുതാണെന്നാൽ പാകി കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളേക്കാൾ വലുതാവുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആകാശത്തിലെ പക്ഷികൾക്ക് അതിൻ്റെ തണലിൽ ചേക്കേറാൻ കഴിയുന്നു അപ്പോൾ ഫ്യൂച്ചറിൽ ലോകം മുഴുവൻ പടർന്ന് പന്തലിക്കാൻ പോകുന്ന ദൈവരാജ്യം ഫ്രം ഇറ്റ്സ് ഇറ്റ്സ് ഹംബിൾ ഇൻ ഓസ്പീഷ്യസ് ബിഗിനിങ്സ്

വാക്യം മുപ്പത്തി മൂന്ന് അവർക്ക് മനസ്സിലാകും വിധം ഇത്തരം അനേകം ഉപമകളിലൂടെ അവൻ വചനം പ്രസംഗിച്ചു ഉപമകളിലൂടെ അല്ലാതെ അവൻ അവരോട് സംസാരിച്ചിരുന്നില്ല എന്നാൽ ശിഷ്യന്മാർക്കെല്ലാം രഹസ്യമായി വിശദീകരിച്ച് കൊടുത്തിരുന്നു കണ്ടോ ആർക്കാ വിശദീകരിച്ചു വിശദീകരിച്ചായിരുന്നേ ശിഷ്യന്മാർക്ക് ശിഷ്യന്മാർക്കെല്ലാം പറഞ്ഞു തരും അപ്പോൾ ഈ ബൈബിൾ മനസ്സിലാവാനുള്ള വഴി എന്താ അതെനിക്ക് കുറച്ച് നാൾ മുമ്പ് മനസ്സിലായൊരു സാ സ കാര്യമാണിത് ഈ ബൈബിൾ മനസ്സിലാവൻ എന്താ വഴി ഒറ്റ വഴിയുള്ളൂ കമൻ്ററികൾ വായിക്കുക എന്നുള്ളതല്ല ബൈബിള് മനസ്സിലാവാൻ ഒറ്റ വഴിയുള്ളൂ ഒരു ആവാൻ ആഗ്രഹിക്കുക ഒരു ശിഷ്യനാവാൻ ആഗ്രഹിക്കുക അപ്പം മനസ്സിലാവും അപ്പോൾ അന്ന് അന്ന് നമ്മൾ അത്രയും നാൾ കാണാത്തത് പലതും ഇതിനകത്തുനിന്ന് കാണാൻ തുടങ്ങും ഒരു ശിഷ്യനാവാൻ ആഗ്രഹിക്കുക നമുക്ക് കണ്ടെങ്കിൽ അടച്ച് പ്രാർത്ഥിക്കാം കർത്താവേ ഇന്ന് ഈ വചനങ്ങളിലൂടെ അങ്ങനത്തെ കന്ന അനുഗ്രഹത്തിന് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ അവിടുത്തെ കൃപാവരത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു കൂടുതൽ വചനം മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവെ നിറയണമേ അഭിഷേകം തരണമേ ഹാല ലുയി ഹലേലുയ ഹലേലു ഇയാ ഹല ലുയി വചനം കൂടുതൽ ഗ്രഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ വചനത്തിലൂടെ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ഞങ്ങളെ സഹായിക്കണമേ ഈശോടുള്ള സ്നേഹം കൂടാനിടയാവണമേ കർത്താവിനെ ഹൃദയത്തോടെ സേവിക്കാൻ ഒരു മനസ്സ് തരണമേ യേശുവേ മഹത്വം ആരാധന 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 ഹല ലുയാ ഹലലുയാ ഹല ലുയാ ഹലലുയാ ഹല ലുയാ യേശുവേ നന്ദി 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 കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് വിശുമിശിക വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തൊമ്പരാനോട് പേശിച്ചു വരണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമേ